Hi dear friends, welcome back to our channel. Yani nevde vannittullade oru flower pot making video aayittanu. Sadharana nammude veettilokke waste aayittu kalayunna oru thermocol upayogichanu njan ee flower pot undakkan povunnathu. Idu valare lightweight aayittanu ullathu. Koode cement koodi cherthaanu idu undakkunnathu. Appo namukku videoyilekku pogam. Aadyam thermocol idu pole നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. തെർമോകോൾ ഞാനിവിടെ ഗ്രൈൻഡ് ചെയ്തത് ഒരു പെയിൻറ് പാട്ടയുടെ പുറത്ത് വെച്ചിട്ടാണ്. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും പൊടിയായിട്ട് എടുക്കാം. ഇതുപോലെ പൊടിയായിട്ടാണ് നമുക്ക് വേണ്ടത്. ആദ്യം നമ്മൾ ഫ്ലവർ പോട്ടിന് ആവശ്യമായിട്ടുള്ള ഒരു ബേസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു ടൈലിൻ്റെ പുറത്ത് നല്ലൊരു ഷീറ്റ് വിരിച്ചിരിക്കുകയാണ്. ഇനി ഒരു പാത്രം എടുത്ത് അതിനകത്തോട്ട് നമ്മൾ തെർമോകോള് സിമെൻറ്റും എടുക്കുകയാണ് ഇതിൻ്റെ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് തെർമോകോളാണ് എടുക്കുന്നതെങ്കിൽ അതിനൊരു കപ്പ് സിമെൻറ്റ് ഇത്രയാണ് നമ്മളതിന് ചേർക്കേണ്ടത് വെള്ളം ആവശ്യത്തിന് മാത്രം ചേർക്കുക കുറച്ച് കുറച്ചായിട്ട് ഈ ഒരു സിമെൻറ്റും തെർമോകോളും എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം വളരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് മാത്രമേ അതിനകത്തോട്ട് വെള്ളം ചേർക്കാവുള്ളൂ ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുറച്ച് കുറച്ചായിട്ട് മാത്രം വെള്ളം ചേർക്കുക പക്ഷേ അധികം ആവാൻ പാടില്ല നമുക്ക് അധികം ലൂസായിട്ടുള്ള ഒരു മിക്സല്ല വേണ്ടത് നമുക്കതൊരു കട്ടയായിട്ട് പിടിക്കാൻ പാകത്തിന് മാത്രം വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ ഈ ഒരു പാകത്തിനാണ് നമുക്ക് ഇതിനകത്ത് വെള്ളം വേണ്ടത് വെള്ളം നമ്മൾ കുറച്ച് കുറച്ചായിട്ട് അതിനകത്ത് ചേർക്കുമ്പോഴത്തേക്ക് കൈ വെച്ച് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മാത്രമേ ആ വെള്ളവും ഈ സിമെൻറ്റും എല്ലാം കൂടെ ഒരുമിച്ചൊന്ന് സെറ്റായിട്ട് വരികയുള്ളൂ പോട്ടിൻ്റെ ബേസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് കുറച്ചായിട്ട് സിമെൻറ്റും തെർമോകോളും വെള്ളമൊക്കെ ചേർത്തിട്ടുള്ള നമ്മുടെ ഈ മിക്സ് നന്നായിട്ട് അതിനകത്ത് ഒന്ന് പരത്തിയെടുക്കുക നമുക്ക് എത്രത്തോളം വലിപ്പം ആവശ്യമുണ്ടോ ആ ഒരു കണക്കിനനുസരിച്ചിട്ട് നമ്മളതിൻ്റെ ബേസ് റെഡിയാക്കി എടുക്കുക ഇതുപോലെ നന്നായിട്ട് പരത്തിയതിന് ശേഷം നമുക്ക് ഏതൊരു ഷേപ്പിലാണോ ഈ ഒരു പോട്ട് വേണ്ടത് ആ ഒരു ഷേപ്പിൽ നമുക്ക് ബേസ് കട്ട് ചെയ്ത് റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ കുറച്ച് വലിയൊരു ഫ്ലവർ പോട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് ബേസ് കുറച്ച് വലുതായിട്ടാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യമുള്ള അളവിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇനി ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം ഇതുപോലെ നാല് സൈഡിൽ നിന്നും നമ്മൾ കുറച്ചൊന്ന് കട്ട് ചെയ്ത് നീക്കി ആ ഒരു ഷേപ്പ് വരുത്തുമ്പോൾ മാത്രമേ നമ്മുടെ ഫ്ലവർ പോട്ടിൻ്റെ ബേസിനൊരു ഭംഗി കിട്ടുകയുള്ളൂ ഇതുപോലെ നാല് സൈഡും നമ്മൾ നന്നായിട്ട് കട്ട് ചെയ്ത് വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബേസ് ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ കട്ടകളായിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കണം ആ ഒരു ഷേപ്പ് കിട്ടുന്നത് വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുക ആ ഷേപ്പ് കറക്റ്റായാൽ മാത്രമേ ഫ്ലവർ പോട്ടിൻ്റെ ആ ഭംഗി നമുക്ക് കിട്ടുകയുള്ളൂ അങ്ങനെ ചെയ്തിട്ടാണ് ഇതിൻ്റെ വാൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അങ്ങനെ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ള ആ ഒരു കട്ട വെച്ചിട്ട് നമ്മളതിൻ്റെ വാള് കംപ്ലീറ്റ് ചെയ്യാൻ പോവുകയാണ് നമ്മൾ ഓരോ കട്ടയായിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ ആ വാളിൽ വെച്ച് അത് കംപ്ലീറ്റ് ചെയ്ത് പോകണം ഇതൊന്ന് ഉണങ്ങിപ്പോയാൽ അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ ആയിപ്പോയാൽ പിന്നെ അത് ചെയ്യാൻ പറ്റില്ല പൊട്ടിപ്പോവേ ഉണ്ടാവുള്ളൂ പിന്നെ അതിൻ്റെ ഒരു ഷേപ്പ് കിട്ടണമെങ്കിലും അതിൻ്റെ ഒരു ഭംഗി കിട്ടണമെങ്കിലും നമ്മൾ ആ സമയത്ത് തന്നെ അതിനകത്ത് ഇങ്ങനെ വെച്ച് വെച്ച് പോകണം അങ്ങനെ ഓരോ റൗണ്ടായിട്ട് നമുക്ക് ഇതിൻ്റെ വാള് കംപ്ലീറ്റ് ചെയ്യാം ഈ ഒരു ഫ്ലവർ പോട്ടിന് മൂന്ന് കോളം പോലെയാണ് ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഏറ്റവും ഫസ്റ്റായിട്ട് ചെറിയൊരു കോളം പിന്നെ രണ്ട് വലിയ ചെടി വെക്കാനുള്ളതായിട്ടാണ് കൊടുത്തിട്ടുള്ളത്
ഇനി ഇപ്പോൾ വെക്കുന്നത് പോലെ തന്നെ അതിൻ്റെ മുകളിലോട്ട് മുകളിലോട്ടായിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. ഇത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ ഓരോന്നോരോന്നായിട്ട് നമുക്ക് മുകളിലോട്ട് മുകളിലോട്ട് വെച്ച് കൊടുക്കണം. ഡ്രൈ ആയിപ്പോയ പിന്നെ ഇത് ആ ഷേപ്പ് കിട്ടാനും ഇത് തമ്മിൽ ഒട്ടി നിൽക്കാനും ഒക്കെ ഒരു പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇത് ഡ്രൈ ആകുന്നതിന് മുമ്പേ നമ്മൾ മുകളിൽ മുകളിൽ വെച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചെയ്തു വന്നതുപോലെ തുടർച്ചയായിട്ട് അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓരോ കട്ടയുണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ മുകളിൽ വെച്ചിട്ട് നമ്മൾ ഏതൊരു ഷേപ്പാണ് ഉദ്ദേശിക്കുന്നത് ആ ഒരു ഷേപ്പിൽ വെച്ച് കൊണ്ടുവരിക. എത്ര ഹൈറ്റാണ് ഓരോ കോളത്തിനും വെച്ചിരിക്കുന്നത് ആ ഒരു ഹൈറ്റിൽ ഓരോ കോളവും ചെയ്തെടുക്കുക. ഇതിൽ ഏറ്റവും ചെറിയ കോളം വെച്ചിരിക്കുന്നത് 3 വരികളായിട്ട് കട്ട് വെച്ചിരിക്കുകയാണ്. ഓരോ കോളത്തിനും 3 വരികൾ വ്യത്യാസത്തിലാണ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ കോളത്തിൽ 3 വരിയാണ് വെച്ചിട്ടുള്ളത്, പിന്നത്തേതിൽ 6 വരിയായിട്ടും പിന്നത്തേതിൽ 9 വരിയായിട്ടുമാണ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഈ ഒരു ഫ്ലവർ പോട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ വേസ്റ്റായിട്ട് കളയുന്ന തെർമോക്കോൾ ഉപയോഗിച്ചാണ് ഈ ഒരു ഫ്ലവർ പോട്ട് ഉണ്ടാക്കുന്നത്. ഇതുപോലെ നമുക്ക് ഏതൊരു ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ വാളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് റെഡിയാക്കിയിരിക്കുന്ന ഫ്ലവർ പോട്ടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി വെച്ച് 24 മണിക്കൂർ കഴിഞ്ഞ് അതിലേക്ക് കുറച്ച് വെള്ളമെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോഴത്തേക്കും അത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളൊരു പേസ്റ്റാണ് റെഡിയാക്കാൻ പോകുന്നത്. ഇതിനകത്തോട്ട് സിമൻറ്റ്, കുറച്ച് വെള്ളം, ഫെവിക്കോളിൻ്റെ ഗ്ലൂ, അത് 1 സ്പൂണാണ് ചേർത്തിട്ടുള്ളത്. 2 സ്പൂൺ സിമൻറ്റിന് 1 സ്പൂൺ ഗ്ലൂ ആണ് ചേർത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം, ഇതെല്ലാം വെച്ചൊരു പേസ്റ്റാണ് റെഡിയാക്കിയെടുക്കുന്നത്. ഈ ഒരു പേസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ഈ പോട്ടിൻ്റെ ഉൾഭാഗത്തെല്ലാം അടിച്ചു കൊടുക്കാനാണ്. ഇത്തിരി ബലത്തിനും അതുപോലെ വെള്ളമൊന്നും പുറത്തോട്ട് ഒഴുകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പേസ്റ്റ് ഇതിനകത്ത് അടിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ ഈ ഒരു ഫ്ലവർ പോട്ടിൻ്റെ എല്ലാ ഭാഗത്തും എന്ന് പറഞ്ഞാൽ ഉൾഭാഗത്തെല്ലാം, മണ്ണിട്ട് മറയുന്ന എല്ലാ ഭാഗത്തും നമ്മൾ ഈ ഒരു പേസ്റ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം വെള്ളമൊന്നും പുറത്തോട്ട് ഒഴുകാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് അധികം വരുന്ന വെള്ളം ഒഴുകിപ്പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ബേസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അതിനകത്ത് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ പോട്ടിൻ്റെ എല്ലാ ഭാഗത്തും 2 പ്രാവശ്യമായിട്ട് ഈ ഒരു പേസ്റ്റ് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലവർ പോട്ടൊന്ന് ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അതിലോട്ട് പെയിൻ്റ് അടിച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മളൊരു ഫ്ലവർ പോട്ടിന് പെയിൻറ്റ് കൊടുക്കുമ്പോൾ അത് ഏതൊരു കളറായിട്ടും നമുക്ക് കൊടുക്കാം. ഇവിടെ ഡാർക്ക് ബ്രൗൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഒരു കല്ലിൻ്റെ കളറായിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് ഡാർക്ക് ബ്രൗൺ ആണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ച് ഭാഗത്ത് ഡാർക്കായിട്ടും കുറച്ച് ഭാഗത്ത് ലൈറ്റായിട്ടും കൊടുത്തിട്ടുണ്ട്. നമ്മൾ മണ്ണിട്ട് മറയുന്ന ഭാഗത്തൊന്നും പെയിൻറ് ചെയ്തിട്ടില്ല. ഇതുപോലെ പോട്ടിൻ്റെ എല്ലാ ഭാഗത്തും പെയിൻറ് ചെയ്തിട്ട് നമ്മൾ 24 മണിക്കൂർ ഉണങ്ങാൻ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പെയിൻറ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ആ കല്ലിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് കളർ ചെയ്യണം. ആ ഒരു സിമൻറ്റ് കളർ കാണാത്ത രീതിയിൽ നമ്മൾ അതിൻ്റെ ഉൾഭാഗത്തെല്ലാം നന്നായിട്ട് പെയിൻറ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഈ ഒരു പോട്ട് മുഴുവനായിട്ട് നമ്മൾ കളർ ചെയ്തെടുക്കുക. ആ താഴെ ഭാഗത്തേക്ക് മണ്ണ് മറയുന്നത് കൊണ്ടാണ് അങ്ങോട്ടൊന്നും പെയിൻറ് ചെയ്യാത്തത്. ഈ ഒരു പോട്ടിൻ്റെ പെയിൻറ്റിങ് എല്ലാം കഴിഞ്ഞ് നമ്മളൊരു 24 മണിക്കൂർ ഡ്രൈ ആകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ ഒരു കളറിലാണ് നമുക്ക് ആ പോട്ട് കിട്ടിയിരിക്കുന്നത്. ശരിക്കും ഒരു കല്ലിൻ്റെ അതേ ഒരു കളറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള, എന്നാൽ കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവർ പോട്ടാണിത്. എല്ലാവരും ഒന്ന് ചെയ്തു നോക്കാൻ ശ്രമിക്കുക. ഇനി ഇതിനകത്ത് മണ്ണൊക്കെ നിറച്ച്
ചെടിയൊക്കെ വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഇതാണ് ഫ്ലവർ പോട്ടിൻ്റെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.